மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்க்கும் தடையண்டாரும் நல்லேரும் வில்லேரும் தெல்லேரும் மறைமாயம் ചേച്ചി കുറച്ച് ദൂരം മാറി നോക്കിയാണ് ഓ അതാണാ പൊറോട്ട അടിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യാം അപ്പവും മുട്ടക്കറിയും മതി അതാവും നല്ലത് ആദ്യം ഈ പണിയൊന്ന് ചെയ്ത് തീർക്കട്ടെ പിന്നെ വേറെ വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യാം തന്നെ എന്താണ് കാര്യം എന്റെ വീടിന്റെ വയറും കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി ഇതുവരെ കറണ്ട് കിട്ടിയോ ഇതിനാണ് എന്നെ പിടിച്ച് താഴെ ഇറക്കിയത് കോൺട്രാക്ടർ വയറും ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു ഏതെങ്കിലും കത്ത് നിലയിൽ ചേച്ചി പറ ഞാൻ വന്ന് ശരിയാക്കി തരാം ഇടും കത്താൻ കറണ്ട് വേണ്ടേ ചേച്ചി ഞാൻ വയറിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വന്ന് തടവേ മന്ത്രം ചൊല്ലിയാലൊന്നും കറണ്ട് ഒന്നും വരൂല ചേച്ചി ബോർഡ് ചെന്ന് പേപ്പർ നീക്കാൻ നോക്ക് പേപ്പർ നീക്കാനൊക്കെ നോക്കി അപ്പൊ അവര് പറഞ്ഞു ഏതാണ്ട് കോംപ്ലിക്കേഷൻ പേപ്പർ ഏതാണ്ട് കൊടുക്കാൻ കോംപ്ലിക്കേഷൻ അല്ല കംപ്ലീഷൻ അത് കോൺട്രാക്ടറുടെ കയ്യിലാണ് ഇടോ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതിനിപ്പോ ഞാൻ ഇപ്പൊ എന്തു ചെയ്യും താൻ സത്യം പറ അയാള് കോൺട്രാക്ട് എടുത്ത് ചെയ്ത വീട്ടിലെ ഏതെങ്കിലും ഒരു ബൾബ് കത്തിയിട്ടുണ്ടോ ചേച്ചി അയാള് വിചാരിച്ച വീട്ടില് കറണ്ട് ഒന്നും കിട്ടുന്നില്ല അയാൾക്ക് ലൈസൻസ് ഇല്ല വേറൊരാളുടെ ലൈസൻസ് വെച്ചിട്ടാണ് അയാള് പേപ്പറൊക്കെ ശരിയാക്കണം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ വയറും പ്ലഗ് ഒക്കെ വെറുതെ ആവോ ചേച്ചിയുടെ പ്ലഗിനും വയറിനൊന്നും ഒരു കുഴപ്പവും വരൂല ഞാൻ ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിട്ട് ചേച്ചിയുടെ വീടിന്റെ നാല് ഭാഗത്തും നല്ല പ്രകാശമായിരിക്കും എന്നിട്ടും നാളെ അത് മതി എന്ത് കറണ്ട് നാളെ വന്നാ മതി എനിക്ക് നാളെ വേറെ കുറെ പണിയുണ്ട് മറ്റന്നാ പോയിട്ട് വേണം എനിക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ കാണാൻ അങ്ങേരാണ് ഈ ഐ ടി ഐ പഠിച്ചവർക്കും ഡിപ്ലോമ പഠിച്ചവർക്കും പിന്നെ കോൺട്രാക്ടർമാർക്കൊക്കെ ലൈസൻസ് ഒക്കെ കൊടുക്കണം എന്നാ പിന്നെ തന്റെ കോൺട്രാക്ടർക്ക് ഇതൊരെണ്ണം മേടിച്ചു വെച്ചൂടെ അത് ചേച്ചി പോയി ജോയി ആ അയാളുടെ കോൺട്രാക്ട് പണി ഇന്നത്തോടെ ഞാൻ നിർത്തുന്നുണ്ട് അടിക്കണോ ചേച്ചി കുറച്ച് മെഴുകുതിരി മണ്ണെണ്ണ വിളക്കൊക്കെ വാങ്ങിച്ചു വെച്ചോ അല്ലെങ്കിൽ പാലുകാച്ചിന് പറഞ്ഞവർക്ക് ഇരുട്ടത്തിരുന്ന് പൊറോട്ട തിന്നേണ്ടി വരും എന്താ വണ്ടതിന് പടി വഴിക്ക് എന്റെ കറണ്ട് എവിടെ ഇടും കറണ്ട് വരും എപ്പോ വരും ആ അത് എപ്പോ വരുന്ന് ചോദിച്ചാ പറയാൻ പറ്റില്ല വരും പക്ഷേ പിന്നെ എന്താണെന്നറിയോ നിങ്ങളുടെ ഇതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് ആ ലോലിതം പറഞ്ഞു കംപ്ലീഷൻ ആണെന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നു കോംപ്ലിക്കേഷൻ ആണെന്ന് ഇതിലേത് ഞാൻ വിശ്വസിക്കണം നിങ്ങൾ ഏത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കാര്യം ചെയ്യും വീട്ടിൽ പോയിട്ട് ആ സ്വിച്ച് താഴേക്ക് ആക്കി വെക്ക് കറണ്ട് വരുമ്പോ കത്തുമല്ലോ പള്ളിക്കൂടത്തിൽ എങ്ങനെയാണോ കോൺട്രാക്ടർ ആയത് പള്ളിക്കൂടത്തിൽ പോക്കും ഇലക്ട്രിക്കൽ വർക്കും തമ്മിൽ ഒരു ബന്ധമല്ല മാഡം നോക്ക് 15 സ്കൂളിന്റെ 5 കോളേജിന്റെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ സത്യശീലൻ താൻ ചെയ്തതിന്റെ കണക്കൊന്നും ഇപ്പൊ എനിക്ക് കേക്കണ്ട ഇന്ന് എന്റെ വീട്ടിൽ കറണ്ട് വരണം ഇതിപ്പോ എന്താണെന്നറിയോ ഞങ്ങളുടെ ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് യൂണിയൻകാർക്ക് ഞാൻ കൃത്യമായിട്ട് പിരിവ് കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് സ്ഥിരം ലൈസൻസ് തന്നിരുന്ന ആളുകളുണ്ട് അവർ ലൈസൻസ് തന്നില്ല അതുകൊണ്ട് പറ്റിയുള്ള ചെറിയൊരു ഡിലേ ആണിത് ഇത് അവരുടെ പാരയാണേ തന്റെ പാരവപ്പും വഴക്കും ഒന്നും എനിക്ക് കേക്കണ്ട ഇന്ന് എനിക്ക് കറണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലെ ആ വയറിങ്ങൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വേറെ വയറിങ് ചെയ്യിക്കും ആ അതാ നല്ലത് മേഡം ഞാൻ അന്ന് വയർ ചെയ്തപ്പോൾ എന്തോ ഒരു കുഴപ്പം തോന്നി എനിക്ക് നമുക്ക് മാറ്റിപ്പൊളി അത് കുത്തി പൊളിച്ച് കളഞ്ഞിട്ട് വേറെ ചെയ്യാം താൻ ചെയ്തതൊക്കെ മതി ഞാൻ വേറെ നല്ല ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചോളാം അല്ല ഞാൻ ചെയ്തു തരാം അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വേണ്ടെന്നേ ഇന്ന് എന്റെ വീട്ടിൽ കറണ്ട് വന്നില്ലെങ്കിൽ താനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്തിനത് അടിക്കണോ എന്നാ കാണിക്കണ ആരാധാൻ ആളില്ലാത്ത സമയം നോക്കി സർക്കാർ ഓഫീസിൽ കക്കാൻ വന്നതാണ് ഞാൻ വയർമാനാണ് താൻ ആരായാലും ഇതൊക്കെ അടുക്കി വെച്ചിട്ട് മതി ബാക്കി കാര്യം അടുക്കി വെക്കണം
സർക്കാർ ഓഫീസിൽ വന്ന് ആളില്ലാത്ത സമയം ഫയലുകളൊക്കെ എടുത്ത് കളിക്കാൻ താൻ ആരാ? എടുക്കണം, നിലപിടിപ്പുള്ള ഫയലുകളാ, എടുത്തടിക്ക്. ഇതൊക്കെ പിന്നെ ആരെടുക്കണം? സാറേ സാറേ എന്ന് വിളിച്ച്. സാറേ സാറേ വിളിച്ച് വിളിച്ചില്ലാന്ന് ഫയൽ എടുക്കോ? സാറില്ലാത്തോണ്ട് സംഭവം എന്തോന്ന് നോക്കാൻ വേണ്ടി തുറന്നു. അല്ല, ഈ ആളില്ലാത്ത ഓഫീസിലൊക്കെ കയറി എല്ലാം നോക്കാൻ താനാര? ഇന്റലിജൻസ്. ഞാൻ വയർമാനാണ്. താൻ വയർമാനാണ്? എനിക്ക് ലൈസൻസ് എടുക്ക. ലൈസൻസ് എടുക്കാനാണ് വന്നത്. ലൈസൻസ് ഇല്ലാത്ത താൻ വയർമാനാണെന്ന് ആരാ പറഞ്ഞ? റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ഉണ്ട് സാർ. എവിടെ? തിരിച്ചറിയൽ കാർഡിന്റെ ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ വേണം. ഇത് ഒറിജിനൽ ആണ് സാർ. തലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ വെയിലത്ത് നിന്ന് എടുത്തോണ്ട് കറുത്തു പോയതാണ്. ഓ, ഇല്ലെങ്കിൽ കാണാൻ പറ്റിയാണ്. ഞാൻ ഏതൊരു പഠിച്ചു? എട്ടര. എട്ടര എങ്ങനെ? അതായത് എട്ടാം ക്ലാസ്സും ക്രിസ്മസിന്റെ പകുതി ആയപ്പോഴത്തേക്ക് പഠിത്തം നിർത്തി. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും എട്ടര എട്ടര എന്ന് പറയും. ഏതുവരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോ മേലാൽ ഇമ്മാതിരത്തെ കൂറ തമാശയായിട്ട് ഈ ഓഫീസിൽ എന്നെ കാണാൻ വരരുത്. ഇതിനേക്കാളും വലിയ തമാശകൾ ഈ ഓഫീസിൽ നടക്കുന്നുണ്ട്. രണ്ടെണ്ണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. താൻ എത്ര വർഷമായിട്ട് വയറിംഗ് പണി തുടങ്ങിയിട്ട്? അഞ്ചാറ് വർഷം കൊണ്ട് ഭിത്തി അടിച്ച് തഴമ്പിച്ച കൈയാണ് സാർ. എന്നിട്ട് മേശരി ആയോ? എടോ, സാധാരണ രണ്ട് വർഷം, രണ്ട് വർഷം ഭിത്തി ഇടിച്ച് കഴിയുമ്പോ തന്നെ മേശരിയാവും. അടുത്ത കൊല്ലം മെയിൻ മേശരിയാവും. ചിരിക്കണോ? ചിരിക്കണം. എടാ, ഇതൊക്കെ ഇവിടുത്തെ തമാശയാണ്. ചിരിയോടോ? തനിക്ക് ലൈസൻസ് വേണ്ടേ? ചിരിക്കണോ? ചിരിക്കണോ? അത് തനിക്ക് നേരെ ചിരിക്കാറിയില്ല. തമാശയായിട്ട് വന്നേക്കുന്നു. നിർത്തണോ? ഞാൻ തമാശ പറയുമ്പോ ചിരിച്ചാ മതി. അസ്ഥാനത്ത് ചിരിക്കണ്ട. അപേക്ഷ കൊടുത്തോ. അപേക്ഷ എങ്ങനെയാണ് സാർ കൊടുക്കുന്നത്? അപേക്ഷ എങ്ങനെയാണ് കൊടുക്കുന്നത്? അപേക്ഷ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്? അപേക്ഷ കൈ കൊണ്ട് എഴുതി കൊടുക്കണം. തമാശ. ഇപ്പൊ തനിക്ക് ഈ ഓഫീസിലെ തമാശകൾ ഏതാണ്ട് മനസ്സിലായി തുടങ്ങി. പക്ഷെ ഈ പറഞ്ഞ തമാശയല്ല, അപേക്ഷ കൈ കൊണ്ട് തന്നെയാണ് എഴുതി കൊടുക്കാനുള്ളത്. ആദ്യം ഒരു അപേക്ഷ കൊടുക്കും. അപേക്ഷ വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. അപേക്ഷ തമാശ. നിർത്തണോ? നിർത്തണോ? തമാശ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു അപ്പ താൻ ചിരിച്ചാ മതി കേട്ടോ. അപേക്ഷ ഫോം വാങ്ങിച്ച് എഴുതി ചെല്ലാൻ വാങ്ങും. തമാശ ആയിരിക്കും. അല്ല, സീരിയസ് കാര്യമായിട്ട്. എനിക്ക് ലൈസൻസ് വേണ്ടേ? വേണം. വേണമെങ്കിൽ ഞാൻ പറയുമ്പോ ചിരിച്ചാ മതി. ഇപ്പൊ ചിരിക്കണ്ട. എനിക്ക് ലൈസൻസ് വേണമെങ്കിൽ തന്റെ കോൺട്രാക്ടറെ കണ്ട് സമ്മതപത്രം മേടിക്കണം. സമ്മതപത്രം പെട്ടെന്ന് തരും കോൺട്രാക്ടർ. അങ്ങനെയാണെങ്കിൽ ലൈസൻസ് എടുക്കാനുള്ള അപേക്ഷ ഫോറം പൂരിപ്പിച്ച് ചെല്ലാൻ അടക്കി. ചെല്ലാനോ? എടോ, ചെല്ലാൻ ആരുടെ കൂടെ? ഏയ്, എന്റെ പെരുവല്ലി ഇത് പെരുത്ത് കേറുക. എന്താണ് ചിരിക്കുന്നത്? എന്താണ് അത് ചിരിക്കുന്നത്? സാറിന്റെ പെരുവല്ലി നിന്ന് പെരുത്ത് കേറണമെങ്കിൽ സാറ് ഒരു പേപ്പർ ചുരുട്ടി ചെവിയുടെ പിറകെ വെച്ചാ മതി, പെരുപ്പ് മാറും. രണ്ട് ചെമ്പരത്തി പൂ പറിച്ചേ തന്റെ ചെവിയിൽ വെച്ചാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എടാ, പോയി അപേക്ഷ പോകാൻ മേടിക്കണോ? വയർമാനാണ് പോലും. ഇയാളൊക്കെ വയറിംഗ് ചെയ്താ വീട്ടുകാരുടെ അവസ്ഥ എന്താവും? സാറേ, കോൺട്രാക്ടറുടെ ഒപ്പ് ഞാൻ ഇട്ടുതരാം. അയാൾക്ക് എഴുത്ത് വായനയെന്ന് പറഞ്ഞുകൂടാ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അയാൾ വയറിങ്ങിന്റെ ലിസ്റ്റൊക്കെ പറഞ്ഞു തരുമ്പോ ഞാനാണ് എഴുതിയെടുക്കണേ. ഒരു പ്രാവശ്യം അയാൾ വയറെന്ന് എഴുതിയപ്പോ പയറെന്നായി പോയി. അല്ലേ, അന്നുമല്ല അയാളെ പയറ് സത്യശീലൻ എന്നാണ് വിളിക്കുന്നത്. താൻ പോയി തന്റെ കോൺട്രാക്ടർ സത്യശീലനോട് ഉടനെ വന്ന് കോയ സാറിനെ കാണാൻ പറ. സാറാണ്? കോയ സാർ? എടോ, ഞാനല്ല, അപ്പുറത്തെ ക്യാബിനിലെ താടി വളർത്തിയ ഒരു സാറിരിപ്പുണ്ട്, അതാണ് കോയ സാർ. താടി വളർത്തിയ സ്വാമിയല്ലേ? എടോ, സ്വാമി സന്യാസി ഒന്നും അല്ല, ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാ. പോയിട്ട് സത്യശീലനെ വന്ന് സാറിനെ കാണാൻ പറയും. പിന്നെ ഇനി മേലാൽ ഈ ഓഫീസ് വരുമ്പോ കൂറ തമാശകളുമായിട്ട് വരരുത്, പ്രത്യേകിച്ച് എന്റെ അടുത്ത്. തമാശക്കാരൻ വന്നില്ലേ സുഹൃത്തേട്ടാ? ഇത് ഞാൻ അളിയനൊന്ന് കാണാൻ പോയതാ. അല്ല, അളിയന്റെ ലൈസൻസ് ഇന്നലെ ശരിയാക്കി കൊടുത്തല്ലോ. പിന്നെ അത് ശരിയാക്കി കൊടുത്താലല്ലേ അമ്മാവൻചാരും ബാക്കി സ്ത്രീധനത്തൊക്കെ തരുള്ളൂ. അതാണ് കരാറ്. നമസ്കാരം സാർ. സാർ നമസ്കാരം.
നമസ്കാരം സാർ. ഞാൻ ഈ താടിക്കോയ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. താടിക്കോയ സാറ്, അങ്ങനെ ഒരു സാർ ഇവിടെ ഇല്ല. അല്ല, ഇതപ്പോ മറ്റേ ഈ ഗവൺമെന്റ് ഓഫീസല്ലേ? എടോ, കണ്ടിട്ടൊരു ഗവൺമെന്റ് ഓഫീസ് എന്ന് കരുതില്ലേ? തനിക്ക് എന്താ ഡിഫെക്ട് ആണെന്നാണ് കരുതുന്നത്? എന്റെ വയറിങ്ങിന്റെ ഒരു പയ്യനെ ഈ താടിക്കോയ സാറിനെ വന്ന് ഒന്ന് കാണണം പറഞ്ഞിരുന്നു. ആ വയറിങ്ങിന്റെ ആളാണില്ലേ? അതെ അതെ, നമ്മുടെ കോയ സാറിന്റെ ആ മൂന്നിനില കെട്ടിടം വയർ ചെയ്യുന്നത് നിങ്ങളായിരിക്കും അല്ലേ? അതെ. അല്ല, കോയ സാറ് വീട് പണിയുന്ന മൂന്നില കെട്ടിടാണോ? അതെ. ഓഹോ, അങ്ങനെയാണോ? സാറെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഓ, എടാ ലോലിത, താടിക്കോയ സാർ എന്നെ ഓഫീസിൽ വിളിപ്പിച്ചത് സാറിന്റെ മൂന്ന് നില കെട്ടിടത്തിന്റെ പണി എനിക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. എന്റെ പേപ്പറിൽ ഒപ്പിട്ട് തരാത്ത യൂണിയൻകാരെ ഇതറിയുമ്പോ ഞെട്ടും. എടാ എടാ, ഒരു വയറിൽ കറണ്ട് ഇല്ലെങ്കിൽ അടുത്ത വയറിൽ നിന്ന് കറണ്ട് വലിക്കുന്നവനാടാ ഞാൻ, ഇല്ലെങ്കിൽ വലിപ്പിക്കും. ഓ, സോറി, കട്ട് ചെയ്തു. കുറെ നേരം ആയല്ലോ ഈ സർക്കാർ ഓഫീസിൽ വന്നിരുന്ന് വലിക്കും വലിപ്പിക്കും എന്നൊക്കെ പറയുന്നത്. എന്താ തനിക്ക് വേണ്ട? ഏ, ഒന്നുമില്ല സാർ, ഞാൻ കോയസാറിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതൊരു ഓഫീസാണ്. ഓ, അത് മനസ്സിലായി. എനിക്ക് ഫോൺ ചെയ്യണം, ഇത്ര ഉച്ചത്തിലൊക്കെ പുറത്തു പോയി സംസാരിച്ചിട്ട് വരണം. അല്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ പിന്നെ ഇവിടെ വന്നിരുന്ന് ഫോണിൽ വലിച്ചു വലിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് ആൾക്കാർ കേട്ടാ ഞങ്ങൾക്ക് അതിന്റെ ചീത്ത പേര്. ഓ, തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് താടിക്കോയ സാറിനെ ഒന്ന് കാണണം. എന്താ തന്റെ പേര്? പേര് സത്യശീലൻ. ഞാനൊരു ഇലക്ട്രിക് കോൺട്രാക്ടർ ആണ്. പയറ് സത്യശീലൻ. എന്ത് സത്യശീലൻ? പയറ് സത്യശീലൻ, വലിയ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാ. പയർ സത്യശീലൻ എന്ന് പറഞ്ഞാലേ അറിയൂ അല്ലേ? വലിയ മനുഷ്യരാ, ട്രാൻസ്ഫോമർ എന്ന് വരെ വയർ വലിക്കും ആള്. പക്ഷേ ലൈസൻസ് ഇല്ല. അത് ശരി. ഞാനിവിടെ വന്നത് ഈ ലൈസൻസും കൂടെ അങ്ങ് എടുത്തോണ്ട് പോവാനാ. ഈ പറഞ്ഞ ലൈസൻസ് ഞങ്ങൾ അങ്ങോട്ട് തന്നില്ലെങ്കിലോ? 10-12 വർഷം ഗൾഫിൽ വയറിംഗ് ജോലി ചെയ്ത ആളാണ് ഞാൻ. അവിടുത്തെ ഒരു അറബി എന്നോട് ലൈസൻസ് ചോദിച്ചിട്ടില്ല. പയർ സത്യശീല, ലൈസൻസ് ഇല്ലാതെ താൻ കണക്ട് ചെയ്ത എല്ലാ വീട്ടിലെ കണക്ഷനും ഞങ്ങൾ കട്ട് ചെയ്യും. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. ഒന്നും പറയണ്ട, ഒന്നത്തെ ദിവസം തന്നെ ശരിയല്ല. രാവിലെ തന്നെ ഒരു ഹംക്ക് വീട്ടിൽ കയറി വന്നിട്ട് പറയണ, ഓന്റെ വീട്ടില് ഇത് ലൈറ്റ് ഇല്ലാത്ത, അതിന് ഞാൻ തൈന്, ഓന്റെ വീട്ടില് ലൈറ്റ് ഇല്ലാത്ത. ആ ബോർഡുകാരുടെ പണി എന്താണ്, നമ്മുടെ പണി എന്താണ് ഓൻ അറിയണ്ടോ? വിവരില്ല, നാട്ടുകാർക്ക് വിവരില്ല. ആ അതല്ലേ, മാതിരി ബൾബ് കത്തണില്ല. അതിന് വന്നതാ ഈ ഫിലമെന്റ് ഒക്കെ ഉള്ള കേസ് തന്നെയാണോ? നോക്കന്നെ വേണം സാറേ. സാറൊന്ന് നോക്കി നോക്ക്. അതെ സാറേ, ഞാൻ ഈ കോയ. നിങ്ങളും കോയാണ്? നിന്റെ പേര് കോയ എന്നാണ്? അതല്ല, ഞാൻ സത്യശീലൻ. ഞാൻ ഈ താടിക്കോയ സാറിനെ കാണണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ധാരപ്പോ മൂപ്പർക്ക് ഇത് പറഞ്ഞു കൊടുത്തത്? അതെല്ലാവർക്കും അറിയാലോ. സാറിനെ കാണാൻ എങ്ങനെയെന്ന് വെച്ചപ്പോ താടി വെച്ച ആളാന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞേ, അങ്ങനെ ഇപ്പൊ ഒരാള് താടി വെച്ചു വെച്ചെങ്കിൽ താടി കോയ, മുടി വളർത്തി ഒരു മുടി കോയ. പെട്ടെന്ന് അറിയാമല്ലൊരു രീതി. ആയിക്കോട്ടെ, ഇതിലോട്ട് വരുന്ന. ഹലോ, ആ ശരി. അല്ല, അതെ, അത് ഞാൻ പറയട്ടെ. അതിപ്പോ നിങ്ങൾ ഈ വയർമാൻ ലൈസൻസ് കിട്ടാനായിട്ട് പരീക്ഷയും ഇന്റർവ്യൂ ഒന്നും ഇല്ല. 6 മാസം കഴിയും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കാപ്പ ഞാൻ പറയാം അത് എപ്പോഴാണ് കിട്ടാന്ന്. ആ ശരി ശരി. ഓരോ ആൾക്കാർ ഇവിടെ ഇലക്ട്രിസിറ്റിന്ന് പെൻഷൻ പറ്റിപ്പോയ ആൾക്കാർ പേര് മാറ്റി കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ ഈ പുതിയ പുതിയ പിള്ളേര്. സാറേ, ഞാൻ ഒരു 10-12 വർഷം പുറത്തായിരുന്നു. എന്താ അകത്ത് കയറൂലേ? ഗൾഫിലായിരുന്നു. ആ ഗൾഫില്. അവിടെ ഈ വയറിങ്ങിന്റെ പണിയായിരുന്നു. അപ്പൊ അവിടെ അതിന്റെ അറബിയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ ഇടക്കിടക്ക് വിളിക്കും. നല്ല ബന്ധല്ലേ? അവിടെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും അയച്ചില്ല. അതൊന്നുമില്ല. സാറേ, ഞാനൊരു ഇലക്ട്രിക് കോൺട്രാക്ടറാണ്. എനിക്ക് ലൈസൻസ് ഇല്ല. ഇതെന്താ തമാശ കളിക്കണ്ട സാറേ? അല്ല, ലൈസൻസ് ഇല്ലാണ്ട് ഇജാതി പണിയൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞോട്? ഇത് കളിക്കണ്ട സ്ഥലം, അത് പറമ്പ് കിടക്കാൻ പോവല്ലാതെ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാറേ. ഞാൻ വയർ ചെയ്തിട്ടുള്ള എല്ലാ വീടുകളും കത്തും. കത്തും? അത് കത്താണ്ടിരിക്കൂല. ലൈസൻസ് ഇല്ലാത്ത പണി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്മാർക്ക് മനസ്സാക്കി കൂടെ? സകല വീടും കത്തും. വീട് കത്തണ പ്രശ്നമില്ല. അല്ല, സ്വിച്ച് ഇട്ടല്ലേ വയറിങ് എല്ലാം കറക്റ്റ്. അതുകൊണ്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ബൾബ് കത്തും. ബൾബ് കത്തൽ ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചോന്നല്ല, അത് എഡിസൺ കണ്ടുപിടിച്ചാണ്. അത് ലൈസൻസ് ഇല്ലാണ്ട് ഇജാതി പണിയൊന്നും ചെയ്യരുത്. അപ്പോ ഒരു കാര്യം ചെയ്യാം സാറേ, നമുക്ക് ആ വീടിന്റെ കാര്യം സംസാരിക്കാം. ഏത് വീടിന്റെ? അല്ല, പണിയുടെ. ഏത് പണി? ഏത് വീട്? അല്ല, അപ്പൊ സാറ് വീട് വെക്കുന്നില്ലേ? ഒരു 3 നില കെട്ടിടം വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സാറ്. അതാരങ്ങളെ അടുത്ത് പറഞ്ഞേ? ആ, അപ്പൊ അതിന്റെ വയറിങ്ങിന്റെ പണി എനിക്ക് തരാൻ വേണ്ടിയിട്ട് അതിന് വന്നതാണ്. എന്റെ വീടിന്റെ
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിട്ടുള്ള എന്റെ വീടിന്റെ ഇലക്ട്രിക്കൽ പണി നിങ്ങൾ, ലൈസൻസ് ഇല്ലാത്ത നിങ്ങൾ. അല്ല സാറേ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ലൈസൻസ് വേണമെന്നൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും ലൈസൻസ് ഉള്ള ആൾ സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പണികൾ നടത്താം. ഇപ്പൊ ഞാൻ ഇത്ര കാലം വർക്ക് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയാണ്. ഞാനിവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ്. ഞാൻ ആ ഒരു ധാരണയെങ്കിലും മനസ്സിൽ വെച്ച് എന്നോട് സംസാരിക്കണോ? ഇതിപ്പോ ഞങ്ങളുടെ ഈ ഇലക്ട്രിക്കൽ ഇതിന്റെ യൂണിയൻ ഉണ്ട് സാറേ. അപ്പൊ അവര് ഭയങ്കര പാരകളാ. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന അവര് കണ്ടുകൂടാ. ഇപ്രാവശ്യം ഞാൻ എന്താ വെച്ചാൽ അവർക്ക് പിരിവ് കൊടുത്തില്ല. അപ്പൊ എന്താ എനിക്ക് ലൈസൻസ് തരുന്ന ആളുകള് ഇപ്പൊ അവര് ഒപ്പിട്ട് തന്നില്ല. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് ഇരിക്ക. അപ്പൊ അതുകൊണ്ട് എന്തായാലും എനിക്ക് ഈ ലൈസൻസ് എടുത്തേ പറ്റൂ. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നാ കൊണ്ടുപോകാം. സത്യശീല ഇപ്പൊ തൽക്കാലം പോയിക്കോ, ഞാൻ നാളെ അങ്ങടേ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാം. അത് വേണ്ട. സാറ് വീട്ടിലേക്കൊന്നും വരണ്ട, ഞാൻ ഇവിടെ വന്ന് വാങ്ങാലോ. അല്ല അത് വേണ്ട, അത് സാരില്ല. നിങ്ങൾക്ക് അത് ആ ലൈസൻസ് ഒക്കെ തരാനുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യാലോ. നിങ്ങളുടെ വീടും പരിസരവും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നാ പിന്നെ ഞാനോട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം, സാറിനെ പുറത്തുള്ള ആൾക്കാർ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്താ? കൊറ്റനാട് മല്ലാക്കാത്. ശരിയത്? അവിടെ ഇരിക്കണവരൊന്നും അറിയണ്ട. അത് എന്ത് ജാതി സാധനങ്ങളാ ഹംഖ്യങ്ങള്. അയ്യോ, വർക്ക്ഷോപ്പ് ഒന്നൊന്നര കിലോമീറ്റർ ദൂരെയാണ്. കാരണം തോറ്റി? കാരണൊന്നും പറ്റിയല്ല. ഞങ്ങള് ഈ ഇലക്ട്രിക്കൽ ഇതില്ല, അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഒന്ന് കാണിക്കും. അത് നോക്കാൻ വന്നാണല്ലേ. അത് ഇവിടെ തന്നെയാണ്. ഒരു പറഞ്ഞ സാറേ, ഇതാണ് വർക്ക്ഷോപ്പ്. ഇതാണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാ വയറ്, ജംഗ്ഷൻ കണ്ടേ, ജംഗ്ഷൻ ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. നിങ്ങളുടെ ഈ വർക്ക് ചെയ്യാനുള്ള ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനുള്ള സംവിധാനമുള്ള ഒരു സൗകര്യമുള്ള ഒരു ഇത് എവിടെ? വർക്ക്ഷോപ്പ്? അതന്നെയാണത്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഇതൊക്കെ ചില ഫിറ്റിംഗ് മുറുക്കൽ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ കമ്പ്യൂട്ടറോ? കമ്പ്യൂട്ടർ ഇല്ല, കമ്പ്യൂട്ടറിന് ഞാൻ ഉപയോഗിക്കില്ല സാറേ. എന്തിനാ വേണ്ടാത്ത ആർഭാടങ്ങൾ വേണോ? ടൂൾസ് ബോക്സ്? ഇതൊക്കെ വെച്ചിട്ടാണ് താൻ ഈ മൂന്ന് നിലയുള്ള ബിൽഡിംഗൊക്കെ വയർ ചെയ്യണത്? അതിപ്പോ ഞാൻ വയർ ചെയ്യണില്ലല്ലോ, ഞാനല്ല ഇത് ചെയ്യുന്നതേ. ഇതൊക്കെ എന്താ വെച്ചാൽ ജോലിക്കാർ, എനിക്ക് പണിക്കാർ വേറുണ്ട്. അപ്പൊ അവര് ആ പയ്യന്മാരുടെ കയ്യിൽ നല്ല നല്ല സാധനങ്ങളുണ്ട്. പണിക്ക് പോണില്ല. അത് കുട്ടികള് അവര് പണിതോളൂ അല്ലേ? അവരുടെ ഉണ്ട് സംവിധാനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അപ്പൊ കാര്യം ശരി. അമ്മൂപ്പിക്ക് അപ്പൊ ലൈസൻസിന്റെ ആവശ്യം? ലൈസൻസ് വേണ്ട. നിങ്ങൾക്ക് വർക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് എന്താണ് ലൈസൻസ്? പിള്ളേരല്ലേ. ഞാൻ വർക്ക് പിടിച്ചിട്ട് ഞാൻ പണി ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാ പുസ്തകങ്ങളൊക്കെ എടുക്ക്. പുസ്തകങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാകും? കാർ സെറ്റിൽ കൊണ്ടുവന്നിട്ട് വാട്സാപ്പാണ്. ഇതാ ഏതോ വീടിന്റെ പണി കഴിഞ്ഞ സാധനങ്ങളൊക്കെ ആണ് കൊണ്ടുവന്നിട്ട്. ബേസ്റ്റ് കൊണ്ടെന്ന് പറഞ്ഞ സ്ഥലം. മോന്റെ പുസ്തക, മോന്റെ പുസ്തക കാണാതെ എടുത്ത പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് മതിയാവോ? പിന്നെ ഈ വേറെ നന്നല്ലാത്ത പുസ്തകങ്ങളൊക്കെ ഇപ്പൊ ആലരമാ പൂമ്പാറ്റൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എടുത്ത കുട്ടികൾ ചീത്ത. നിങ്ങള് ഞങ്ങളിപ്പോ ഈ കപ്പലിന്റെ കത്തോളത്തിന് പോയി, അത് കപ്പലിന് പോകാൻ വേണ്ടിട്ട് അതിന്റെ പേപ്പർ അന്വേഷിച്ചു വന്ന ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് സംസാരിക്കണം. നിങ്ങൾക്ക് തലക്ക് സുഖമില്ല? നിങ്ങൾ ഈ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് പഠിക്കാനുള്ള നിങ്ങളാ സ്റ്റഡി ചെയ്തിട്ടുള്ള ബുക്കുകൾ എവിടെയെന്നാ ചോദിക്കണേ? ഞങ്ങള് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് കിട്ടണമെങ്കിൽ അത് അപേക്ഷിക്കുന്ന ആൾക്ക് സ്വന്തമായിട്ട് അതിന് ഉള്ള ഒരു ഓഫീസ് വേണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ടൂൾ ബോക്സ് വേണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേണം, അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങൾ വേണം. മാത്രമല്ല അതിന് ഒന്നാം തരം ഒരു വർക്ക്ഷോപ്പ് വേണം. പിന്നെ ഈ ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാനും അതിന്റെ കാര്യങ്ങൾ അറിയാനും ആയിട്ടുള്ള പുസ്തകങ്ങൾ വേണം. സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും വേണം. ഇതുവരെ ഇയാൾ ചെയ്ത സകല വർക്കും പുനഃപരിശോധന നടത്താനുള്ള ഒരു ഓർഡർ അങ്ങോട്ട് കൊടുക്കുക. സൂര്യ, അതാ നടക്കുള്ളൂ. അയ്യോ, അത് നടക്കില്ല സാറേ. അത് വേണ്ട.
എനിക്കൊരു ലൈസൻസ് തന്നാ മതിയല്ലോ. എന്താ സുഗത ഈ പറഞ്ഞത്? അത് മനസ്സിലാവാണ്ട് ചോദിക്കാണ് ഞാൻ. എങ്ങനെയാണ് അത് ശരിയാവുക? 30,000 rupees അങ്ങോട്ട് തന്നാൽ ആദ്യത്തെ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചാൽ തന്നെ, അതൊക്കെ പോട്ടെ എന്ന് വെച്ചാൽ തന്നെ, നമുക്ക് നിയമപരമായിട്ട് ഇയാൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുമോ? സാറേ, കമ്പ്യൂട്ടർ ഞാൻ ഒരെണ്ണം വാങ്ങാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് കേടുവന്നൊരു കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട്, അത് ഇവിടെ കൊടുത്ത് വയ്ക്കാം. പിന്നെ ഇപ്പോൾ ഈ ടൂളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മരത്തിൻ്റെ ഒരു പെട്ടി അടിച്ചിട്ട് അതായത് ഇടാം. പിന്നെ ഒന്ന് മൊത്തത്തിലേക്ക് ഒന്നും കൂടി സെറ്റപ്പാക്കാം, ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഒന്ന് പെട്ടെന്ന് ശരിയാക്കി. ഇതൊക്കെ ഈ ജാതിയൊക്കെ സാധനങ്ങൾ സംഘടിപ്പിച്ച അത് ജാതി ആൾക്കാർ പരീക്ഷ എങ്ങനെ ചോദിക്കും? സുഖതാ, ഇനി പരീക്ഷ ഉണ്ടോ? ആ ഈ വയസ്സുകാലത്ത് പരീക്ഷ എന്തൊക്കെയാണോ? ആദ്യം എഴുത്തു പരീക്ഷ, പിന്നെ ഇന്റർവ്യൂ. ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ എന്താണെന്ന തന്റെ വിചാരം? എന്താ എനിക്കറിയില്ല. ഇത് ഇന്റർവ്യൂ എന്നുള്ളത് പോട്ടെ, കാരണം നമ്മളാണ് ചോദിക്കണത്, അപ്പൊ അതിന്റെ നിലവാരം എത്ര ഉള്ളത് എന്തെങ്കിലും ആവട്ടെ, അതുകൊണ്ട് കാര്യമില്ല. അയാൾ പരീക്ഷ എഴുതിയിട്ട് അങ്ങനെ ചോദിക്കും, അവിടെയാണ് അതിന്റെ കളി. അങ്ങനെയാണെങ്കിൽ ഈ എഴുത്ത് പരീക്ഷ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇന്റർവ്യൂ മാത്രം വെക്കാൻ പറ്റൂ? നിങ്ങൾ എന്തെന്നാ അങ്ങടെ വിചാരോ? അല്ല, ഇതങ്ങ് തമാശ എടുക്കണ മേഖല എന്നാ വിചാരിച്ചു? നിങ്ങളുടെ സൗകര്യത്തിനൊക്കെ ശരിയാക്കി തരാം. ഇന്റർവ്യൂ തന്നെ ഞങ്ങൾ എളുപ്പമാക്കി തന്നപ്പോ പിന്നെ പരീക്ഷ വേണ്ട നോക്ക. സാറേ, എന്തായാലും 30,000 rupees ആയാലും തന്നല്ലോ. അതെ, തന്നിട്ടില്ല. അല്ല, തരൂലോ? തരൂ. തന്നാൽ ഈ ചോദ്യ പേപ്പറും ഉത്തരവും സാറങ്ങോട് കൊടുത്താൽ മതി, ഒരാഴ്ച കൊണ്ട്. എന്താ സുഗത ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഈ ചോദ്യ പേപ്പറും കൊടുക്കണേനും ഉത്തരം ഒക്കെ കൊടുക്കണേനും ഒരു ചെലവില്ലേ? അതാരും വരും? ഈ വരും. ഞാൻ ഒരാഴ്ച ലീവാന്നുള്ള കാര്യം അറിയാലോ? അത് ശരിയാ. സാറിന്റെ വീട് പണി നടക്കുകയാണല്ലോ. സത്യശീലം, തന്റെ കാര്യം ഭയങ്കര കഷ്ടാടോ. സാറിന്റെ വീട് പണി നടക്കുക, സാറ് ലീവാവും. ഞാനൊരു കാര്യം പറയട്ടെ സാറേ? എന്താ? ഇറ്റൊരു കാര്യം ചെയ്തു തരാൻ പറ്റും. പിന്നെ സാറിന്റെ വീടിന്റെ പിന്നെ വയറിങ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. എന്നാ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? സാർ ഇപ്പൊ തന്നെ ഏതൊക്കെ കമ്പനിയുടെ ഏതൊക്കെ സാധനം വേണമെന്നുള്ള ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്ക്. വർക്ക് തീരുമ്പോ ഞാൻ ലൈസൻസ് തരും. കമ്പ്യൂട്ടറും വേണ്ട, ഈ ഓഫീസ് റൂമും വേണ്ട, വർക്ക്ഷോപ്പും വേണ്ട, യാതൊരു സാധനങ്ങളും ടൂൾ ബോക്സും ഒന്നും വേണ്ട, പുസ്തകങ്ങളും വേണ്ട. അപ്പൊ അതിന്റെ ഉത്തരവും ഞാൻ തന്നെ എഴുതി വെച്ചോളാം. പിന്നെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചാല് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ചോദ്യക്കാലാസം ഒന്ന് കയ്യിൽ വെച്ചോളാം. അത് വേണോ? മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേരും വില്ലേരും തെള്ളേരും മറിമായം ചുണ്ടേരും ചിന്തേരും ചന്തേരും മായം ഈ കാണണകളിയെല്ലാം പൊക്കാരും മറിമായം.